ഹലോ ഓൾ, ഇന്ന് ഞാനൊരു റെസ്റ്റോറൻറ്റ് ക്വാളിറ്റിയുള്ള ഒരു പിസ്സ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. പിസ്സ ഹട്ട്, ഡോമിനോസ് കിട്ടുന്ന പോലെ തന്നെയുള്ള പിസ്സ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ മാവിന് വേണ്ടുന്നത് 3.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 teaspoon ബ്രൗൺ ഷുഗർ അല്ലെ ഏത് ഷുഗറായാലും മതി, 1 teaspoon ഈസ്റ്റ്, 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളം ഈസ്റ്റ് പ്രൂഫ് ചെയ്യാനും, പിന്നെ 1/4 കപ്പ് വേറെയും, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. പിന്നെ ടോപ്പിംഗ്സിന് വേണ്ടത് പിസ്സയുടെ ആദ്യം പറയാം, 1/2 കപ്പ് റെഡ് സോസ്, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് റെഡ് സോസ് ഉണ്ടാക്കുന്നതിൻ്റെ, 3/4 കപ്പ് മോസറല്ല ചീസ്, ഇത് ഗ്രീൻ ബെൽ പെപ്പറാണ്, ചെറുതിൻ്റെ പകുതിയാണ്, ചെറുതായി അരിഞ്ഞതാണ്, ഇത് റെഡ് കളർ ബെൽ പെപ്പറാണ്, ഒരു ചെറുതിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞതാണ്, സവാളയുള്ളിയുടെ ഔട്ടർ ലെയർ ചെറുതായി അരിഞ്ഞതാണിത്, 1/4 കപ്പ് ഒലിവ്സ്. ഇനി ചിക്കൻ പിസ്സയുടെ പറഞ്ഞുതരാം. ഇത് വൈറ്റ് സോസാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്, അപ്പോൾ 1/2 കപ്പ് വൈറ്റ് സോസ്, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, 3/4 കപ്പ് മോസറല്ല ചീസ്, ഉള്ളി നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ഉള്ളിയുടെ ഔട്ടർ ലെയർ ചെറുതായി അരിഞ്ഞതാണ്, ഇത് ചിക്കൻ ബ്രസ്റ്റ് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചതാണ്. ഇനിയും ബഫല്ലോ ചിക്കൻ പിസ്സയുടെ പറഞ്ഞുതരാം. 1/2 കപ്പ് റെഡ് സോസ്, 3/4 കപ്പ് മോസറല്ല ചീസ്, ഇത് ഉള്ളിയുടെ ഔട്ടർ ലെയർ രണ്ട് ലെയർ എടുത്തിട്ടുള്ളൂ ചെറുതായി അരിഞ്ഞതാണ്, ഇത് ബഫല്ലോ സോസ് ഇട്ട ചിക്കനാണ്, ചിക്കൻ പീസ് നേരത്തെ പറഞ്ഞ കണക്ക് കുക്ക് ചെയ്തതാണ്. ഇനി നമുക്ക് ഈസ്റ്റ് പ്രൂഫ് ചെയ്യാൻ വെക്കാം. 1/4 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ പഞ്ചസാരയും ഈസ്റ്റും ഇട്ട് 10 മിനിറ്റ് വരെ വെക്കണം. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാം. മൈദ എടുത്ത് വെച്ചേക്കുന്നതിനകത്ത് ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നടുക്ക് വേണ്ടി ഇങ്ങനെ ഒരു കുഴി കുഴിച്ചിട്ട് അതിനകത്തോട്ട് ഈ പ്രൂഫ് ചെയ്തേക്കുന്ന ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഇത് വെച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം, ഇല്ല ബാക്കിയിരിക്കുന്ന ഒരു 1/2 കപ്പ് കൂടെ വെള്ളമില്ലേ, അതും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് അത് 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒന്ന് കുഴച്ചിട്ട്. എന്നിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടും, അതിന് കുഴപ്പമില്ല, അതാണ് അതിൻ്റെ പരുവം. മാവൊന്ന് അടച്ച് നമുക്ക് മാറ്റി വെക്കാം. അപ്പം 4 മണിക്കൂർ ആയിട്ടുണ്ട് മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇങ്ങനെ 2 പാത്രം എടുത്തിട്ട് അതിൽ ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്, ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ഇനിയും മാവ് എടുത്ത് വെക്കാനുള്ള പാത്രമാണ്. കയ്യിലിങ്ങനെ മാവ് വെച്ചൊന്ന് പരട്ടിയിട്ട്, കയ്യിലൊട്ടാതിരിക്കാൻ വേണ്ടി അത് ചെയ്യുന്നത്, ഈ മാവ് എടുത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. മാവ് കുഴച്ച് നമ്മൾ മാറ്റി വെക്കുമ്പോൾ അത് ഡബിൾ സൈസ് ആവും, അതനുസരിച്ചുള്ള പാത്രത്തിൽ വേണം നമ്മൾ മാറ്റി വെക്കാനായിട്ട്. ഇത് ഈ ഇത്രയും മാവ് വെച്ച് 2 10-12 ഇഞ്ച് പിസ്സ ഉണ്ടാക്കാവുന്നതാണ് ഈ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഒരു പിസ്സ ഉണ്ടാക്കിയാൽ മതിയെങ്കിൽ ഇതിൻ്റെ നേരെ പകുതിയാണ് എടുക്കേണ്ടത്. അപ്പം ജസ്റ്റ് ഒന്ന് കുഴച്ച് ഇതിനെ നേരെ പകുതിയാക്കാം. കയ്യിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാവൊന്ന് തേച്ച് കൊടുക്കണം, കാര്യം ഇത് ഇച്ചിരി ലൂസായിട്ടുള്ള മാവല്ലേ, അപ്പം കയ്യിൽ ഒട്ടിപ്പിടിക്കും, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈയൊന്ന് മാവിൽ മുക്കിയെടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഇങ്ങനെ അകത്തോട്ട് ഫോൾഡ് ചെയ്ത് ആക്കി കൊടുക്കണം. കുറേ നേരം ചെയ്യണം, ഒരു 10 വട്ടമെങ്കിലും ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് 2 പാത്രത്തിലാക്കിയിട്ട് 24 മണിക്കൂർ, കുറഞ്ഞത് 24 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെക്കണം ഫെർമെൻറ്റ് ചെയ്യാനായിട്ട്.
24 മണിക്കൂർ കഴിഞ്ഞ് എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇത് ഒരു 3 ദിവസം വരെ അതിൻ്റെ മാവ് ഇരുന്നോളും ഫ്രിഡ്ജിനകത്ത്, ഒരു കുഴപ്പമില്ലാതെ. സാധാരണ പിസ്സേറിയയിലൊക്കെ അവർ അപ് ടു 5 ഡേയ്സ് വെക്കുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതെൻ്റെ ഇപ്പം ഇങ്ങനെ ചെയ്താലും മതി, ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ മടക്കാൻ പാടുള്ളവർ ഇങ്ങനെ ചെയ്താലും മതി. കൈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്, അന്നേരം കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. രണ്ട് പാത്രത്തിൽ ആക്കിയിട്ടുണ്ട്. ഇനിയും ക്ലിംഗ് റാപ്പ് വെച്ച് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. 24 മണിക്കൂർ കഴിഞ്ഞ് ഇനി പിസ്സ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് 24 മണിക്കൂർ ആയ മാവാണ്. ഇതെടുത്ത് നമുക്കിനി പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ മാവ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പേ റൂം ടെമ്പറേച്ചറിലെടുത്ത് വെച്ചതാണ്. പിസ്സ പാനിൽ ഒലിവ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാൻ ഈ പറയുന്ന അതേ പ്രോസസ്സും ഇൻഗ്രീഡിയൻസ് ഒന്നും തെറ്റാതെ അതുപോലെ ചെയ്യണമെങ്കിലേ ആ ഒരു റെസ്റ്റോറൻറ്റ് ക്വാളിറ്റിയിലുള്ള പിസ്സ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. വൺസ് നമ്മളിതുണ്ടാക്കിയെടുത്താൽ നമ്മൾ വെളിയിൽ നിന്ന് പിസ്സ മേടിക്കുകയില്ല, അത്രയ്ക്കും നല്ലപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ കയ്യിൽ ചെറുതായിട്ട് മാവ് ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് കുഴച്ച് ചപ്പാത്തിയുടെ കണക്ക് തന്നെ മാവ് നല്ലപോലെ റൗണ്ടാക്കി എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്നത് കൈ വെച്ചാണ്, റോളിംഗ് പിന്ന് യൂസ് ചെയ്യേയില്ല. പിസ്സയുടെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. അതിനകത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ റോളിംഗ് പിൻ വെച്ച് അല്ല നമ്മൾ പരത്തുന്നത്. പിന്നൊരു കാര്യം, പാൻ ഇതേപോലെ എൻ്റെ ഞാൻ കാണിച്ച കണക്കുള്ള പിസ്സ പാൻ ഇല്ലയെന്ന് വെച്ചാൽ ആ സൈസ് 10 to 12 inches ഉള്ള ഏത് പാത്ര സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയോ അല്ലെ അലൂമിനിയത്തിൻ്റെ നമ്മുടെ ഉരുളിയുടെ അടപ്പില്ലേ അത് കണക്കുള്ള അടപ്പോ ഉപയോഗിച്ചാലും മതി. ഞാൻ നല്ലപോലെ ഉണ്ടാക്കാൻ പഠിച്ചതിന് ശേഷമാണ് പിസ്സ പാനൊക്കെ മേടിച്ചത്. അതിന് മുമ്പേ ഞാനും ഈ പാത്രത്തിലും ഉരുളിയുടെ അടപ്പിലും ഒക്കെ തന്നെയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇനി നമുക്കിത് ആക്കിയെടുക്കാൻ തന്നെ. കണ്ടോ, ഞാൻ ഇൻസൈഡിൽ നിന്ന് ഔട്ട്സൈഡിലോട്ടാണ് അത് പുഷ് ചെയ്യുന്നത്. ഒരു ഇച്ചിരി വലിപ്പം ആക്കിയിട്ട് പിന്നെ കയ്യിലോട്ടെടുത്തിട്ട് ഇതുണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യണം, അന്നേരം നമുക്ക് തിക്കായിട്ടുള്ള ക്രസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ ഇച്ചിരി ഒരു വലിപ്പം ആകുമ്പോഴത്തേന് നമുക്ക് പാനിനകത്തോട്ട് ഇട്ടിട്ട് ബാക്കി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് മൈദയല്ലേ, അതുകൊണ്ട് നമ്മൾ എത്ര വലിച്ച് നീട്ടിയാലും വീണ്ടും വീണ്ടും അകത്തോട്ട് വരുന്നതായിട്ട് തോന്നും. ഒരു ഇച്ചിരി ഒന്ന് മെനക്കെട്ടാൽ മതി, നമുക്ക് അന്നേരം കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ക്രസ്റ്റ് തിക്കായിരിക്കണം, എഡ്ജ് നല്ല തിക്കായിട്ട്. നമ്മൾ സാധാരണ പിസ്സ ഹട്ടിൽ നിന്നും ഡൊമിനോസിൽ നിന്നും ഒക്കെ മേടിക്കുന്ന അതേപോലെ തന്നെ ക്രസ്റ്റ് ഇരിക്കും. ഇത്രയും വലിപ്പമായിട്ട് നമുക്ക് പാനിനകത്തോട്ട് മാറ്റാം. എന്നിട്ട് പിന്നെ ബാക്കി പാനിനകത്തിട്ടാണ് പരത്തുന്നത്. ഇനി നമുക്ക് ആ ഒരു 10 to 12 inches വലിപ്പമാകുന്നവരെ ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാം. പിന്നെ ഓയിൽ യൂസ് ചെയ്യുന്ന ഒലിവ് ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കണം, കാര്യം അതാണ് അതിൻ്റെ ടേസ്റ്റ്. നമുക്കിപ്പം ഇങ്ങനെ പാനിനകത്ത് ചേർക്കുന്നതായാലും പിന്നെ നമ്മൾ പിസ്സ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞും നമ്മൾ അതിൻ്റെ ക്രസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യും ഒലിവ് ഓയിലും വെച്ച്. അപ്പോൾ അതാണ് ടേസ്റ്റ് ഇച്ചിരി കൂടെ നമുക്ക് കിട്ടും. കണ്ടോ, നല്ല ഈസി ആയിട്ട്, വലിയ പാടൊന്നുമില്ല. എന്നാലും ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ടാക്കി വരും. എഡ്ജിന് മാത്രം ഒരു ഇച്ചിരി കട്ടി കാണും. എല്ലാം കറക്റ്റായിട്ട് വന്ന് ഇനിയും സോസ് ഇടാം. ഇത് ഞാൻ ഉണ്ടാക്കിയ വീട്ടിലുണ്ടാക്കിയ റെഡ് സോസാണ്. ഞാൻ പറഞ്ഞ അതേ ക്വാണ്ടിറ്റിയിലാണല്ലോ എടുക്കുന്നതെങ്കിൽ ആ ഉണ്ടാക്കി വെച്ചേക്കുന്നതിൻ്റെ 1/3 പോർഷൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈവൻലി ഈ എഡ്ജ് ഒഴിച്ച് ആ തിക്കായിട്ടുള്ള പാർട്ട് സോസ് ഇടരുത്, ബാക്കി എല്ലായിടവും ഈവൻലി സ്പ്രെഡ് ചെയ്തെടുക്കാം സോസ്. എന്നിട്ട് ചീസ് ഇടണം.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ബെൽ പെപ്പർ ഇടാം. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചീസ് പീസ മാത്രമാണെങ്കിൽ ചീസ് ഇട്ട് അവിടെ വെച്ച് നമുക്ക് എൻഡ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കില്ല, നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. 375 ഡിഗ്രി ഫാരൻഹൈറ്റ് അല്ലേ 190 ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രീ ഹീറ്റ് ചെയ്യേണ്ടത്. ഈ ടോപ്പിംഗ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ചീസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒച്ചിലൂടെ ഒന്ന് ചീസിൻ്റെ മേലിൽ സ്പ്രിങ്കിൾ ചെയ്യാം. ഇത് പ്രീ ഹീറ്റഡായി കിടക്കുന്ന ഓവനാണ്. ഞാൻ 375 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് വെച്ചാണ് പിസ്സ ബേക്ക് ചെയ്യേണ്ടത്. ഇതാ പിസ്സ 30 മിനിറ്റ്സായി ബേക്ക് ചെയ്ത പിസ്സയാണിത്. ഇതിൻ്റെ എഡ്ജസ്സില് മാത്രം ഇനി ഇച്ചിരി ഒലിവ് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അന്നേരം നല്ല ഒരു സോഫ്റ്റായിട്ടുള്ള, ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ബ്രെഡ് ക്രസ്റ്റ് ആയിരിക്കും ഇത്. പിന്നെ തിന്നുമ്പോൾ ചൂടോടെ തന്നെ തിന്ന് നോക്കൂ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണം. അപ്പോൾ ഇനി രണ്ടാമത്തെ പിസ്സയാണ്. ഇനിയും ഞാൻ വീട്ടിലുണ്ടാക്കിയ വൈറ്റ് സോസ് വെച്ചുണ്ടാക്കുന്ന പിസ്സ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതേ പ്രോസസ്സ് തന്നെ. ഇത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒലിവ് ഓയിൽ ഇല്ലാതെ, ജസ്റ്റ് സൂചി ഇല്ലേ നമ്മുടെ റവ, അതാണ് സ്പ്രിങ്കിൾ ചെയ്തേക്കുന്ന പാനിനകത്ത്. അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അതിപ്പം ഓയില്, ഒലിവ് ഓയിലായാലും ഈ സൂചി ആയാലും വലിയ ഡിഫറൻസ് ഒന്നും മേക്ക് ചെയ്യത്തില്ല. രണ്ടിലേതെങ്കിലും ഒരു രീതി ചെയ്താൽ മതി. ഇത് വൈറ്റ് സോസ് ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞേക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ പറഞ്ഞേക്കുന്ന അതേ മെഷർമെൻറ്റ് വൈറ്റ് സോസ് ഉണ്ടാക്കുവാന്ന്, അതിൻ്റെ ഹാഫാണ് ഒരു പിസ്സയ്ക്കകത്ത് ഉപയോഗിക്കേണ്ടത്. അപ്പം അത് ഹാഫ് കപ്പോളം വരും. ഹാഫ് കപ്പ് വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്തിട്ട് ചീസും സ്പ്രെഡ് ചെയ്ത് ഉള്ളിയും ചിക്കനും ഇടുക. ഈ വൈറ്റ് സോസിൻ്റെ കൂടെ ഒരുപാട് ടോപ്പിംഗ്സിൻ്റെ കോമ്പിനേഷനൊന്നും പറ്റത്തില്ല. ഈ ഉള്ളി, ചിക്കന് അല്ല ജസ്റ്റ് ചീസ് മാത്രം അത്രേ പറ്റത്തുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാണ് വൈറ്റ് സോസിന്. ഇല്ല ഗാർലിക് ഒക്കെ ഇട്ട കാരണമേ. ഇതും 30 മിനിറ്റ്സ് ആണ് കുക്ക് ചെയ്യേണ്ടത്. അതും കുക്ക് ചെയ്ത് കഴിഞ്ഞ് 30 മിനിറ്റ്സ് സെയിം പ്രോസസ്സ്, ഒലിവ് ഓയിൽ ക്രസ്റ്റി ഇത് ചെയ്ത് കൊടുക്കുക, അത്ര തന്നെ. ഇനി ഞാൻ ഒരു ബഫല്ലോ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. എൻ്റെ പേഴ്സണൽ ഫേവററ്റ് പിസ്സ ഇതാണ്. അതിൻ്റെ ബഫല്ലോ സോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് അല്ലെങ്കിൽ വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് ഞാൻ താഴെ എഴുതിയേക്കാം. ഇത് ജസ്റ്റ് സോസ് നേരത്തെ പറഞ്ഞ കണക്ക് ചിക്കൻ ഉണ്ടാക്കി വെച്ചേക്കുന്നതിനകത്ത് മിക്സ് ചെയ്യുക. പിന്നെ വീട്ടിലുണ്ടാക്കിയ റെഡ് സോസ് ബേസായിട്ടിടണം. എന്നിട്ട് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ നേരത്തെ സോസുമായിട്ടിട്ടേക്കുന്ന ചിക്കനും ഇച്ചിരി ഉള്ളി സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് ബഫല്ലോ സോസ് ഇങ്ങനെ ഇങ്ങനെ ഇച്ചിരി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യാം. അതും ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം 3 പിസ്സ ഉണ്ടാക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇത് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ ഇനിയും നല്ല ഉറപ്പാണ് നിങ്ങൾ ആരും വെളിയിൽ പോയി പിസ്സ മേടിച്ച് കഴിക്കാൻ പ്രിഫർ ചെയ്യത്തില്ല.